രേഖപ്പെടുത്താൻ ഞാൻ ഇവിടെ വന്നപ്പോൾ പള്ളം കൊടുത്താൽ തന്നെ എന്നോട് ആവശ്യപ്പെട്ടതാണ്. ഒരു മൂന്ന് നാല് ദിവസം ഞാൻ ബ്ലോക്കിൽ ഉപയോഗിക്കുന്നു. അപ്പൊ അങ്ങനെ ബ്ലോക്കിലെ ദിവസമുണ്ട്. പക്ഷേ നിങ്ങൾക്കറിയാം, രാജ്യം ആശ്രയങ്ങൾ വേട്ടയാടപ്പെടുന്ന ഒരു സാഹചര്യം കർണാടകത്തിൽ അത് വളരെ രൂക്ഷം. അപ്പൊ ഇന്ന് രാവിലെ കണ്ണൂർ എം പിയും ഞാൻ നാല് എം എൽ എ, അതായത് പാറയ്ക്കലത്തുള്ള ശംസുദ്ദീൻ, കമറുദ്ദീൻ എന്നെ നിന്നു. ഞങ്ങൾ ഇന്ന് അവിടെ പോകാൻ നേരത്തെ തീരുമാനമെടുത്തു. ആ തീരുമാനത്തിനൊരു ഭേദഗതി, അവിടുത്തെ ആളുകൾ താമസിക്കണം എന്നിട്ട് മതി. പക്ഷേ ഇന്ന് എം എൽ എമാരും എം പിമാരും കൂടെ തീരുമാനമെടുത്ത് ഇപ്പൊ പോകാൻ, അവരെല്ലാവരും എന്നെ വെയിറ്റ് ചെയ്ത് കാസർഗോഡ് ടി വിയിൽ ഇരിക്കുകയാണ്. ഞാൻ ഇനിയും മൂന്നാം ദിവസം കൊണ്ട് ഇവിടെ വരും, നിങ്ങളോടൊപ്പം ചെലവഴിക്കും. അതുകൊണ്ട് ദീർഘമായ ഒരു പ്രശ്നം ഞാൻ നടത്തുന്നു. കൊണ്ടുപോകില്ല ചോരന്മാർ കൊടുക്കും തോറും നേരിടും, മരിച്ചാലും മറക്കില്ല. വിദ്യ തന്നെ മഹാധനം, വിദ്യാധനം സർവധനാ പ്രധാനം എന്നാണ്. നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട കലക്ടർ മായി ഹാജിയുടെ പിതാവ് കലക്ടർ അബ്ദുൽ ഹാജി, അദ്ദേഹം ഒരു മനുഷ്യ സ്നേഹിയായിരുന്നു. അദ്ദേഹമാണ് ഈ ഉദ്യമത്തിന് തുടക്കമിട്ടത്. ഇന്ന് ഉത്തര കേരളത്തിൽ ഒരു വടവൃക്ഷമായി പടർന്ന് പന്തരിച്ച് ഈ 6,666 ആഴ്ചയുള്ള ഖുർആൻ, ആ ഖുർആൻ അനുശാസനം എന്ന രീതിയിൽ മുഴുവൻ ആളുകളെയും മഹാപ്രസ്ഥാനമായി ഈ സാദിയ മാറിയിരിക്കുന്നു. ഇനിയും ഇത് കൂടുതൽ കൂടുതൽ ഉയരങ്ങളിലേക്ക് എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. എനിക്ക് ഒരുപാട് കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട്. ഈ കർണാടകത്തിൽ പോയി മടങ്ങി വന്നതിന് ശേഷം ഞാൻ വീണ്ടും വരും. വീണ്ടും ഇനിയും ദിവസങ്ങളോട് കൊടുക്കുന്നുണ്ട്. ഓരോ ദിവസവും കൂടെ വന്ന് നിങ്ങളെ കാണാനും ഇടപെടുകയും അവസരം കിട്ടും. ദയവായി നിങ്ങളോടൊപ്പം ഇരിക്കട്ടെ. ഞാൻ ഈ മത്സരം കഴിഞ്ഞ് അങ്ങോട്ട് പോകുന്നതിന് എന്നോട് പൊറുക്കണം, മാപ്പാക്കണം. ഒരു തെറ്റിദ്ധാരണയും മനസ്സിൽ വരുന്നത്, ഇന്ത്യ മൊത്തം ഇന്ത്യ ഭരിക്കുന്ന ആളുകൾ നമ്മുടെ സഹോദരന്മാരെ വേട്ടയാടുന്നു, മതപരമായ വിവേചനം ഉണ്ടാക്കുന്നു. നമ്മുടെ രാജ്യം ഒരു മതേതര രാഷ്ട്രമാണ്. ഈ മതേതര രാഷ്ട്രത്ത് ഒരു ഹിന്ദുവിനുള്ള എല്ലാ അവകാശവും മുസ്ലിംമാരുണ്ട്, അതാണ് ഭരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ അവസാനത്തുള്ള ഈ ചോര അവശേഷിക്കുന്നവരെ നരേന്ദ്രമോദിക്കെതിരെയുള്ള പോരാട്ടം തുടരണം. അതിന്റെ ഭാഗമായിട്ടാണ് ഞാൻ അതുകൊണ്ട് പോകുന്നത്. അതുകൊണ്ട് എല്ലാവരുടെയും അനുഗ്രഹം, പ്രാർത്ഥന, ദുവ ഈ മതേതരത്വം സംരക്ഷിക്കാനാകണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ സമ്മേളനം നിങ്ങൾ അതുപോലെ അനുഗ്രഹത്തിന്റെ ആശീർവാദത്തോടെ ഞാൻ ഉദ്ഘാടനം ചെയ്യുന്നു. ജയ് ജയ്. വെള്ളത്തിന്റെ സൗകര്യത്തിന് വേണ്ടിയിട്ട് വാട്ടർ ടാങ്കിന്റെ പദ്ധതി നേരത്തെ ഇഫ്ലത്തിൽ നടന്ന പരിപാടിയിൽ പറഞ്ഞപ്പോൾ അതിന് വലിയൊരു സഹായമായിരുന്നു ബഹുമാനപ്പെട്ട അഷ്റഫ്